ഇനി ഇന്ത്യയുടെ അടുത്ത മത്സരം അത് നാളെയാണ്. സൗത്ത് ആഫ്രിക്കയാണ് ഇന്ത്യയുടെ എതിരാളികൾ. ഈ മാച്ചിന്റെ കംപ്ലീറ്റ് പ്രിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇന്നത്തെ ന്യൂസിലാൻഡ് ശ്രീലങ്ക മാച്ചിലൂടെ സമ്മാനങ്ങൾ നേടുന്നതിന് വേണ്ടി താഴെയുള്ള ലിങ്ക് വഴി മൈദാൻ സർക്കിൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ക്രിക്കറ്റ് അറിവ് വെച്ച് ഇന്നത്തെ കളിയിൽ നിങ്ങളുടെ സ്വന്തം ടീം ഉണ്ടാകും. മെഗാ കണ്ടസ്റ്റിൽ ജയിച്ചാൽ മഹീന്ദ്ര എസ് യു താറ് സമ്മാനമായി കിട്ടും. ആദ്യ ഡിപ്പോസിറ്റിന് 20% ക്യാഷ് ബാക്കും അതുപോലെ 1500 അറസ് ബോണസ് ലഭിക്കും. ഇപ്പോൾ തന്നെ താഴെയുള്ള ലിങ്ക് വഴി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് പണം സമ്പാദിക്കും. വേൾഡ് കപ്പിലെ ആദ്യ രണ്ട് കളിയും ഇന്ത്യ ജയിച്ചു. ആദ്യ കളി പാകിസ്ഥാനെയും രണ്ടാമത്തെ മത്സരത്തിൽ നെതർലാൻഡിനെയും തോൽപ്പിച്ചാണ് ഇന്ത്യയുടെ വരവ്. കളി ഇന്ത്യ ജയിച്ചുവെങ്കിലും ഇന്ത്യയുടെ ഓപ്പണിംഗ് അത്ര സ്ട്രോങ് അല്ല. പ്രധാനമായും രാഹുൽ ഫോമൗട്ടാണ്. രാഹുൽ ഇങ്ങനെ തുടർച്ചയായി ഫോമൗട്ട് ആവുന്നത് ഇന്ത്യക്ക് വലിയ തിരിച്ചടിയാവുന്നുണ്ട്. രോഹിത്, കോഹ്ലി, സൂര്യ തുടങ്ങി എല്ലാ താരങ്ങളും ഇന്നലെ നല്ല കളി കാഴ്ചവെച്ചിരുന്നു. പക്ഷേ രാഹുൽ ഫോമൗട്ടായിരുന്നു. നാളത്തെ മാച്ചിൽ ഇന്ത്യക്ക് വിജയം അനിവാര്യമാണ്. എന്നാൽ മാത്രമേ സെമി ഫൈനൽ ഉറപ്പിക്കാൻ സാധിക്കൂ. പിന്നെ ബാക്കിയുള്ളത് സിംബാബ്വെ ബംഗ്ലാദേശാണ്. ഇന്ത്യയെ സംബന്ധിച്ച് നാളത്തെ മാച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സൗത്ത് ആഫ്രിക്കയാണ് എതിരാളികൾ. പാകിസ്ഥാനെ പോലെ തന്നെ ഇന്ത്യയുടെ ഗ്രൂപ്പിലെ വലിയൊരു ടീമാണ് സൗത്ത് ആഫ്രിക്ക. അതുകൊണ്ട് അവർക്കെതിരെ ഇറങ്ങുമ്പോൾ ഇന്ത്യ ശക്തമായ ടീമിനെയായിരിക്കും അണിനിരത്തുക. നാളത്തെ മത്സരത്തിൽ ചിലപ്പോൾ രാഹുലിനെ റെസ്റ്റ് കൊടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്ക് പുതിയൊരു ഓപ്പണറെ ആവശ്യമുണ്ട്. കോഹ്ലിക്ക് 3 നമ്പറിൽ കളിക്കാനാണ് ഇഷ്ടം. അതുപോലെ സൂര്യ 4 നമ്പറിൽ ഇറങ്ങും. അങ്ങനെയാണെങ്കിൽ നാളെ രോഹിത്തിനോടൊപ്പം തന്നെ ഋഷഭ് പന്ത് ഓപ്പണിംഗിൽ ഇറങ്ങാൻ സാധ്യതയുണ്ട്. രാഹുലിന് ഇന്ത്യ റെസ്റ്റ് കൊടുക്കുമെന്നാണ് റിപ്പോർട്ട്. ഇനി നാളത്തെ മാച്ചിനുള്ള ഇന്ത്യയുടെ സാധ്യത ലെവൽ നോക്കാം. രോഹിത് ശർമ്മ, ഋഷഭ് പന്ത്, വിരാട് കോഹ്ലി, സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ, ദിനേശ് കാർത്തിക്, അക്സർ പട്ടേൽ, അശ്വിൻ, ഷമി, ഭുവനേശ്വർ കുമാർ, അർഷദീപ് സിംഗ്. അത്യാവശ്യം മികച്ചൊരു ടീം ഇന്ത്യക്കുണ്ട്. പക്ഷേ സൗത്ത് ആഫ്രിക്ക മികച്ചൊരു എതിരാളിയാണ്. ഡീകോക്ക്, ടെമ്പ ബാവുമെ, ഡേവിഡ് മില്ലർ അടങ്ങുന്ന മികച്ചൊരു ബാറ്റിംഗ് യൂണിറ്റും അതുപോലെ തന്നെ ആനിജി നോർജെ, റബാദ തുടങ്ങി മികച്ചൊരു ബൗളിംഗ് യൂണിറ്റും സൗത്ത് ആഫ്രിക്കൻ ടീമിനുണ്ട്. അതുകൊണ്ട് നാളെ വാശിയേറെ പോരാട്ടമായിരിക്കും നടക്കുക. നാളെ വൈകിട്ട് 4:30 മാച്ച്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ഇന്ത്യ സൗത്ത് ആഫ്രിക്ക മാച്ചിന് വേണ്ടി. നാളത്തെ മത്സരത്തിൽ ആര് ജയിക്കാനാണ് സാധ്യത? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. മൈലിൻ സർക്കിൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെയുണ്ട്. എല്ലാവരും ഒന്ന് കളിച്ച് നോക്കൂ.